ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന സഹോദരീ സഹോദരന്മാരെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കുടുംബം, മാതാപിതാക്കൾ, ജീവിത പങ്കാളി, ജോലി, ആരോഗ്യം, അനാരോഗ്യം, സമ്പത്ത്, ദാരിദ്ര്യം, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ സാരസംഗ്രഹം. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട നിഷ്കളങ്കതയെയും ദൈവാശ്രയബോധത്തെയുമാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ദൈവത്തെപ്പറ്റിയുള്ള വിജ്ഞാനം എല്ലാറ്റിലും ശ്രേഷ്ഠവും എല്ലാ ജ്ഞാനത്തെക്കാൾ അഗ്രാഹ്യവുമാണെന്ന് ഈ സുവിശേഷത്തിലൂടെ ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മതജീവിതത്തിൻ്റെ ആത്മീയത ബാഹ്യമായിട്ടുള്ള അനുഷ്ഠാനങ്ങളിലല്ല, മറിച്ച് മനുഷ്യൻ്റെ മനസ്സിലെ ആത്മീയമായിട്ടുള്ള ആന്തരിക തലത്തിലെ സ്നേഹത്തിൻ്റെ ആർദ്രതയാണെന്നും ഈ സുവിശേഷത്തിലൂടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയാണ്. യേശു പിതാവിനെ സ്തുതിച്ചുകൊണ്ട് അരുളി ചെയ്യുകയാണ്, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, അങ്ങെല്ലാ കാര്യങ്ങളും വിവേകികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വയ്ക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതാണ് ദൈവഹിതമെന്ന് ഈശോ ലളിതസുന്ദരമായി ഉത്തരം നൽകുകയും ചെയ്യുന്നു. സുവിശേഷ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ആരാണ് ബുദ്ധിമാന്മാരും വിവേകികളും നമുക്ക് കണ്ടെത്തുവാൻ വേണ്ടി സാധിക്കും. തങ്ങളെ തന്നെ അറിവുള്ളവരും വിജ്ഞാനികളുമായിട്ട് കണക്കാക്കുന്നവരെയാണ് സുവിശേഷം ബുദ്ധിമാന്മാർ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആ അറിവിൽ തന്നെ അവർ അഹങ്കരിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവം യഹൂദ നേതൃത്വം വളർത്തിക്കൊണ്ടുവന്നിരുന്നു. എന്നാൽ അതല്ല യഥാർത്ഥ ജ്ഞാനമെന്ന് സുവിശേഷങ്ങളിലൂടെയും പൗലോസ്ലിഹായുടെ ലേഖനങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. പൗലോസ്ലിഹ പറഞ്ഞു വെക്കുന്നുണ്ട്, ലോകത്തിൻ്റെ വിജ്ഞാനം ഭോഷത്വമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നതെന്ന്. അങ്ങനെ നോക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും നിഷ്കളങ്കതയോടുകൂടി ദൈവാശ്രയബോധത്തോടുകൂടി മുമ്പോട്ട് പോകുന്നവനാണ് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എന്നും ജീവിക്കുവാനും യഥാർത്ഥമായിട്ടുള്ള വിജ്ഞാനം കരഗതമാക്കുവാനും സാധിക്കുക. ഈശോ നൽകുന്ന യഥാർത്ഥ ജ്ഞാനം ബുദ്ധിമാന്മാർക്കും വിവേകികൾക്കുമല്ല, മീൻപിടുത്തക്കാരും സാധാരണക്കാരുമായ ശിഷ്യന്മാർക്കാണ് നൽകിയതെന്ന് സുവിശേഷത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കുവാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ശിശുക്കളെന്ന് ഈശോ ഉദ്ദേശിക്കുന്നത് പ്രായം കൊണ്ട് ശിശുക്കളായവരെ അല്ല, മറിച്ച് ദൈവാശ്രയബോധത്തോടുകൂടി ഓരോ നിമിഷവും മുമ്പോട്ട് പോകുന്നവരെ തന്നെയാണ്. നിഷ്കളങ്ക ഭാവത്തോടുകൂടി ജീവിച്ചതുകൊണ്ടാണ് പൗലോസ്ലിഹ നിഗൂഢവും അഗ്രാഹ്യവുമായ ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യവും വിജ്ഞാനവും കരഗതമാക്കിയതെന്ന് നമുക്ക് കണ്ടെത്തുവാനും മനസ്സിലാക്കുവാനും സാധിക്കും. ദൈവകാരുണ്യത്തിൻ്റെ വക്താക്കളായി ജീവിച്ചുകൊണ്ട് എങ്ങനെയാണ് ദൈവാശ്രയബോധത്തിൽ ജീവിക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുക? ഉത്തരം ഒന്നേ ഉള്ളൂ, അഹന്തതയും അഹങ്കാര ചിന്തയും ഉപേക്ഷിച്ചുകൊണ്ട് എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് ദൈവകരുണയുടെ ജീവിതം കാഴ്ചവെക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുക. മനഃശാസ്ത്രത്തിന് പെരുന്തച്ഛൻ കോംപ്ലക്സ് എന്നൊരു തത്വമുണ്ട്. അത് ഇങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്, തച്ചുശാസ്ത്രത്തിലെ അവസാന വാക്കായ ഉളിയന്നൂരിലെ പെരുന്തച്ഛന് തന്നെക്കാൾ മിടുക്കനായ തൻ്റെ മകനെ പോലും അംഗീകരിക്കാൻ കഴിയാതെ വന്നു. ഒരു നാൾ അറിയാതെ എന്ന വ്യാജേന തൻ്റെ ഉളി മകന്റെ കഴുത്തിലേക്കിട്ട് അവനെ അദ്ദേഹം കൊന്നുകളയുകയാണ്. സ്വന്തക്കാരുടെയും കൂടെയുള്ളവരുടെയും ഒക്കെ നന്മയും വിജയവും നമ്മെ അസ്വസ്ഥരാക്കുന്നതാണ് പെരുന്തച്ഛൻ കോംപ്ലക്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്ക് പിന്നാലെ വരുന്നവർ എല്ലാ കാര്യങ്ങളും നമ്മളെക്കാൾ നന്നായി ചെയ്യുന്നത് കാണുമ്പോൾ അസ്വസ്ഥരാവുകയും അവരെപ്പറ്റി ദൂഷണം പറയുകയും ചെയ്യുന്ന ഒരു മനോഭാവം എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഏറ്റക്കുറച്ചിലുകളിലൂടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെയാണ് ഈശോ വ്യക്തമാക്കുന്ന ശിശു മനോഭാവം നമ്മൾ സ്വായത്തമാക്കേണ്ടത്. ഒരു സൂഫി കഥയുണ്ട്, അതിങ്ങനെയാണ്. സോഫിയും റാബിയും അത്ഭുത പ്രവർത്തകരായ രണ്ട് സൂഫി ശ്രേഷ്ഠന്മാരാണ്. ഒരു ദിവസം സോഫി തൻ്റെ നിസ്കാരപ്പായെടുത്ത് പുഴയുടെ മുകളിൽ വിരിച്ചിട്ട് പ്രാർത്ഥിക്കുവാനായി റാബിയെയും കൂടെ ക്ഷണിച്ചു. റാബിയാകട്ടെ തൻ്റെ പായെടുത്ത് ആകാശത്ത് വിരിച്ച് അതിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി സോഫിയെ ക്ഷണിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ സോഫിക്ക് വിഷമമായി. അപ്പോൾ റാബി സോഫിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, സുഹൃത്തെ, വെള്ളത്തിന് മുകളിലായിരിക്കുവാൻ ഏത് മത്സ്യത്തിനുമാകും, ആകാശത്തായിരിക്കുവാൻ ഏത് പക്ഷിക്കുമാകും, എന്നാൽ ഇതൊന്നുമല്ല ഒരു ആത്മീയ ചൈതന്യം.
ഉള്ളിൽ നിറയുന്ന പ്രകാശത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറിച്ച് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വെറും ജാടകളാണെന്നുള്ള അവബോധത്തിലേക്ക് വളരുവാൻ വേണ്ടി സാധിക്കുമ്പോഴാണ് യഥാർത്ഥ ആത്മീയ ചൈതന്യം നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുക. ഈശോ പറഞ്ഞു വെക്കുന്നുണ്ട്, പ്രകാശത്തെക്കാൾ അന്ധകാരത്തെ സ്നേഹിക്കുന്നതാണ് പാപം. അന്ധകാരവും പാപവും ഒന്നു തന്നെയാണെന്നുള്ള തിരിച്ചറിവിലേക്ക് കടന്നു വരുവാൻ വേണ്ടി നമുക്കെന്നും സാധിക്കട്ടെ. മനുഷ്യൻ എത്രയോ അത്ഭുതകരമായിട്ടുള്ള യന്ത്രം. അവൻ റൊട്ടിയും മത്സ്യവും മാംസവും ഒക്കെ ഉള്ളിലേക്ക് എടുക്കുന്നു. അവനിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാകട്ടെ നെടുവീർപ്പും ചിരിയും സ്നേഹവും കാരുണ്യവും ഒക്കെ എന്ന് കസന്തസാക്കീസ് പറയുമ്പോൾ, ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ ഉള്ളിൽ പാപവും പുണ്യവും നന്മയും തിന്മയും ഒക്കെ ഉൾച്ചേർന്നിരിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. രാത്രി കടന്നു വരുമ്പോൾ പിന്നിട്ട പകലിനെ പറ്റി ഓർത്ത് നമ്മൾ പലപ്പോഴും ദുഃഖിക്കാറുണ്ട്. ചെയ്തു തീർക്കണമെന്ന് അന്ന് ആഗ്രഹിച്ച പല കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടാകില്ല. ചെയ്ത പല കാര്യങ്ങളും അപൂർണവും അബദ്ധവുമായിപ്പോയി. ഇനി ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് യാതൊരു നിശ്ചയവുമില്ല. ഈ വരുന്ന സാഹചര്യങ്ങളിലൊക്കെ ദുഃഖിച്ച് തളർന്നിരിക്കാതെ എല്ലാം ദൈവത്തിലേക്ക് സമർപ്പിക്കുവാൻ വേണ്ടി സാധിക്കുമ്പോഴാണ് ദൈവാശ്രയബോധത്തിൽ വളരുവാൻ വേണ്ടി നമുക്ക് സാധിക്കുക. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അവസാന വാക്കുകളിൽ 28 മുതൽ 30 വരെയുള്ള വാചനങ്ങളിൽ ഈശോ പറഞ്ഞു വയ്ക്കുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നാണ്. ഈശോ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനവും ഈ ആശ്വാസത്തിൻ്റെതാണെന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് വളരുവാൻ വേണ്ടി നമുക്കെന്നും സാധിക്കട്ടെ. കുരിശ് കാണുമ്പോൾ നാം അറിയാതെ വണങ്ങിപ്പോകുന്നത്, ആ കുരിശിലൂടെ ഒരുവൻ സാധ്യതമാക്കിയ രക്ഷയുടെ അനുഭവം നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ടാണ്. നീലക്കരയുള്ള വെള്ളസാരി കാണുമ്പോൾ, നമ്മൾ മദർ തെരേസയെ അനുസ്മരിക്കുമ്പോൾ അവർ കാണിച്ച ദയയുടെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മുഖമുഖം നമ്മുടെ ജീവിതത്തിലും മനസ്സിലും എന്നും നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ്. ബന്ധത്തിൻ്റെയും ബന്ധങ്ങളുടെയും ഒക്കെ ഒരു ശ്രേണി നമ്മുടെ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി എന്നും സാധിക്കട്ടെ. ജന്മം കൊടുക്കുന്നത് കൊണ്ട് മാത്രം ഒരാൾ അപ്പനായിത്തീരുന്നില്ല. കർമ്മം കൊണ്ടും സ്നേഹം കൊണ്ടും കുടുംബത്തെ കെട്ടിപ്പടുക്കുമ്പോഴാണ് അവൻ അപ്പനായിട്ട് രൂപാന്തരപ്പെടുന്നത്. അമ്മ അമ്മയാകുന്നത് 10 മാസം ചുമക്കുന്നത് കൊണ്ടല്ല, മറിച്ച് മാതൃത്വത്തിൻ്റെ സ്നേഹവും വാത്സല്യവും ഒക്കെ അവൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് അമ്മയായിട്ട് രൂപാന്തരപ്പെടുന്നത്. പഠിപ്പിക്കുമ്പോൾ മാത്രമല്ല ഒരുവൻ അധ്യാപകനായിത്തീരുന്നത്, മൂല്യബോധത്തിൻ്റെ നല്ല കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവൻ അധ്യാപകനായിട്ട് രൂപാന്തരപ്പെടുകയും ചെയ്യുന്നത്. കൊന്തയും കുരിശുമൊക്കെ കണ്ട് ക്രിസ്ത്യാനികളെ തിരിച്ചറിയുന്ന ഒരു കാലഘട്ടം അവസാനിച്ചിരിക്കുകയാണ്. സമൂഹം ഇന്ന് നമ്മെ നോക്കിക്കാണുന്നത് വളരെ സൂക്ഷ്മമായിട്ടുള്ള കണ്ണടകൾ വെച്ചുകൊണ്ടാണ്. ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു, ക്രിസ്ത്യാനി വെറുക്കുന്നു എന്ന ഗാന്ധിജിയുടെ വാക്കുകൾ ചൂഷകരായ ബ്രിട്ടീഷുകാരുടെ നേരെ മാത്രമല്ല, ശുദ്ധമാന കത്തോലിക്കരെന്ന് വിശ്വസിക്കുന്ന നമ്മുടെ നേരെ കൂടിയാണെന്ന് വളരെ വ്യക്തമാണ്. അങ്ങനെ നോക്കുമ്പോൾ ആന്തരികമായിട്ടുള്ള വിശുദ്ധിയോടുകൂടി, ജ്ഞാനത്തോടുകൂടി, നിഷ്കളങ്കതയോടുകൂടി ജീവിതത്തെ എന്ന് നോക്കിക്കാണുവാൻ വേണ്ടി നമുക്ക് സാധിക്കട്ടെ. എങ്ങനെയാണ് ദൈവകാരുണ്യത്തിൻ്റെ വക്താക്കളായി തീരുവാൻ വേണ്ടി നമുക്ക് കഴിയുക? സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ നൽകിയ മൂല്യസങ്കല്പങ്ങൾക്കനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ദൈവകരുണയുടെ വക്താക്കളായിട്ട് മാറുവാൻ വേണ്ടി നമുക്കെന്നും സാധിക്കുക. ദൈവാശ്രയബോധത്തോടുകൂടി മുമ്പോട്ട് പോകുമ്പോൾ ഒരു കാര്യവും പിന്നീടത്തേക്ക് മാറ്റിവെക്കാതെ ഇരിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക. പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്, കുറച്ചുകൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ കൂടുതൽ മെച്ചമായ രീതിയിൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാമായിരുന്നുവെന്ന്. താൻ അയോഗ്യയാക്കപ്പെട്ട മത്സരത്തിൻ്റെ തലേന്നാൾ കഠിന പരിശ്രമത്തിൽ അധ്വാനിച്ചു കൊണ്ടിരുന്ന വിനേഷ് ഫോഗട്ട് പിന്നീട് 100 ഗ്രാം ശരീരഭാരം കൂടിയതിൻ്റെ പേരിൽ അയോഗ്യയാക്കപ്പെട്ടപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാകും, ഒരല്പസമയം കൂടെ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് വ്യായാമം ചെയ്ത് എൻ്റെ തൂക്കം കുറയ്ക്കാമായിരുന്നുവെന്ന്. മത്സര പരീക്ഷയിൽ പരാജയപ്പെട്ട ഒരു വിദ്യാർത്ഥി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാകും, ഒരല്പം കൂടെ സമയം കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് കൂടുതൽ മെച്ചമായ രീതിയിൽ പരീക്ഷ ചെയ്യാമായിരുന്നുവെന്ന്. രോഗക്കിടക്കയിലായിരിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ ചിന്തിക്കും, ജീവിതത്തിൽ കുറച്ചുകൂടി മെച്ചമായ രീതിയിൽ ജീവിക്കുകയായിരുന്നെങ്കിൽ സന്തോഷത്തോടുകൂടി ഈ നിമിഷം ആയിരിക്കാമായിരുന്നുവെന്ന്. 70 വയസ്സുള്ള ഒരു ക്യാൻസർ രോഗി തന്നെ കാണാൻ വന്ന ഒരു കൗൺസിലറോട് പറഞ്ഞു വയ്ക്കുകയാണ്, ഈശോയേക്കാൾ 2 വർഷക്കാലം ഞാൻ ജീവിച്ചു, എന്നാൽ ഈശോ ചെയ്തതിൻ്റെ 1% പോലും നന്മകൾ ചെയ്യുവാൻ വേണ്ടി എനിക്ക് സാധിച്ചില്ല,
കുറച്ചുകൂടി സമയം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന്. വലിയൊരു അപകടത്തിൽപ്പെട്ട് തളർന്ന് കിടപ്പിലായ ഒരു രോഗി ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ്, ഒരു സെക്കൻഡ് മുമ്പേ ഞാൻ അതിലെ കടന്നുപോയിരുന്നെങ്കിൽ, ഒരു സെക്കൻഡിന് ശേഷമാണ് ഞാൻ അതിലെ കടന്നുപോയിരുന്നതെങ്കിൽ എനിക്ക് ഈ അപകടം സംഭവിക്കില്ലായിരുന്നുവെന്ന്. കുറച്ചുകൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ കൂടുതൽ മെച്ചമായ രീതിയിൽ ജീവിക്കാമെന്ന് ഞാനും നിങ്ങളുമൊക്കെ ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന എത്രയോ നിമിഷങ്ങളുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ജീവിക്കുന്ന ഓരോ നിമിഷങ്ങളിലും ദൈവാശ്രയബോധത്തോടുകൂടി ആശ്വാസം നൽകുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോവുക എന്ന് മാത്രമാണ്. ഒരു മഴത്തുള്ളി മേഘത്തിൽ നിന്ന് വീഴുന്നത് ഒരുപോലെയാണ്. ശുദ്ധമായിട്ടുള്ള കരങ്ങളിലാണ് അത് പതിക്കുന്നതെങ്കിൽ കുടിജലമായിട്ട് ഉപയോഗിക്കുവാൻ വേണ്ടി സാധിക്കും. അത് പതിക്കുന്നത് ഓവുചാലിലേക്കാണെങ്കിൽ കാലുകൾ കഴുകാൻ പോലും ഉപകരിക്കുന്നില്ല. അത് പതിക്കുന്നത് ചുട്ടുപഴുത്ത ഇരുമ്പിലേക്കാണെങ്കിൽ എത്രയും പെട്ടെന്ന് ബാഷ്പമായി പോകും. അത് പതിക്കുന്നത് ഒരു താമരയിലേക്കാണെങ്കിൽ പവുടം പോലെ വെട്ടിത്തിളങ്ങും. അത് ചെന്ന് പതിക്കുന്നത് ഒരു മുത്തുച്ചിപ്പിക്കുള്ളിലാണെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് ശേഷം മറ്റൊരു പവുഴമായിട്ട് അത് രൂപാന്തരപ്പെടുകയും ചെയ്യും. ഓർമ്മിക്കുക, മഴത്തുള്ളി എന്നും ഒന്നു തന്നെയായിരുന്നു. അത് പതിക്കുന്ന പ്രതലത്തിൻ്റെ ഗതിവിഗതികൾക്കനുസരിച്ചാണ് അതിൻ്റെ ജീവിതം നിർണയിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മളൊക്കെ തന്നെ നല്ല ജീവിത സാഹചര്യങ്ങളിൽ നല്ല കുടുംബങ്ങളിൽ ജനിച്ചു വളർന്ന് ജീവിക്കുന്നവരാണ്. ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും നിഷ്കളങ്ക ഭാവത്തോടെ ദൈവാശ്രയബോധത്തോടുകൂടി മുമ്പോട്ട് പോകാൻ സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതം നമുക്കും മറ്റുള്ളവർക്കും അനുഗ്രഹമായിട്ട് രൂപാന്തരപ്പെടുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ സുവിശേഷം ദൈവാശ്രയബോധത്തോടുകൂടി എന്നും ജീവിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന വെളിച്ചം വീശുന്ന ഒരു ചാലകശക്തിയായിട്ട് നിലകൊള്ളുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരട്ടെ. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന ഈശോയുടെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ എന്നും ഒരു പ്രചോദനമായി ശക്തികേന്ദ്രമായിട്ട് നിലകൊള്ളട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.